ഈ ഭക്തനെ ദ്രോഹിക്കുന്നത് അയ്യപ്പനെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ക്യൂ നിന്നിട്ട് ദാഹജലം കിട്ടാതെ ഒരു കുഞ്ഞു മരിച്ചു. തെറ്റാണത്. കാര്യം അയ്യപ്പന്മാരോട് കാണിക്കുന്ന ക്രൂരത എന്ന് പറയുന്നത് അത് അയ്യപ്പ സ്വാമി ക്ഷമിക്കില്ല. പ്രശ്നവിധി പ്രകാരം അവിടെ വാവരില്ല എന്നുള്ളതും അയ്യപ്പനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതും അങ്ങ് പറയുകയുണ്ടായി. ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ദൈവജ്ഞരാണ് അവിടെ ദേവപ്രശ്നം വെച്ചിട്ടുള്ളത്. വെച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞതാണ് അയ്യപ്പന് അനിഷ്ടമുണ്ട് വാവരുടെ സ്ഥാനത്തോട്. ഇപ്പോൾ കഴിഞ്ഞ ശബരിമല കാലത്ത് VHP ഒരുപാട് പ്രക്ഷോഭങ്ങൾ വന്നു. ഈ പറയുന്ന പോലെ KSRTC ബസ്സുമായി ബന്ധപ്പെട്ടുള്ള പാർക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൽ ചിലതിൽ ഉള്ള സർക്കാരിൻ്റെ മലക്കം മറിച്ചിൽ VHP അവകാശപ്പെട്ടു. ഒരുപാട് മാറ്റങ്ങൾ വന്നു ശബരിമലയിൽ. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ ശബരിമലയിലുള്ള മണ്ഡലകാലമായതുകൊണ്ട്? ശബരിമല എന്ന് പറയുന്നത് ഒരു ഭക്തരുടെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു ഭരദേവതാ സ്ഥാനം എന്ന് പറയുന്നത് സാക്ഷാൽ ബദരിനാഥനാണ്. അതുപോലെ കേരളത്തിൻ്റെ ഭരദേവതയാണ് സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവ്. കാര്യം കലിയുഗത്തിന് മുമ്പ് ദ്വാപരയുഗത്തിലാണ് ദശാവതാരത്തിൽ ശ്രീകൃഷ്ണൻ്റെ ജനനം. കലിയുഗത്തിൽ മറ്റ് ഈശ്വര അവതാരങ്ങൾ ഉണ്ടായിട്ടില്ല. കലിയുഗത്തിലുണ്ടായ ഒരേ ഒരു ഈശ്വര അവതാരം എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയാണ്. ധർമ്മശാസ്താവിൻ്റെ മനുഷ്യാവതാരമാണ് അത്. മഹിഷി മർദ്ദനത്തിനായി അദ്ദേഹം വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ പിറന്ന് 12 വർഷം ഭൂമിയിൽ മനുഷ്യരോടൊപ്പം വസിക്കണം. ഇതാണ് മഹിഷിയുടെ അന്നത്തെ ആ ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയ വരം. എങ്കിലേ മഹിഷിയെ വധിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ജന്മമെടുത്ത ഒരാളാണ് അയ്യപ്പൻ. ആ അയ്യപ്പൻ തൻ്റെ ജന്മനിയോഗം പൂർത്തിയാക്കി ശബരിമലയിലെത്തി. ആ ശബരിമലയിൽ എന്ന് വെച്ചാൽ യഥാർത്ഥ ശബരിമലയിലെ ക്ഷേത്രം എന്ന് പറയുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രമാണത്. അത് കേരളത്തിൽ പരശുരാമനാൽ സ്ഥാപിതമായതാണ്. പരശുരാമൻ സ്ഥാപിച്ച 5 ശാസ്താക്ഷേത്രങ്ങളിൽ പഞ്ചരൂപത്തിൽ ബാലകനായിട്ട് കുളത്തൂപ്പുഴി, യൗവനയുക്തനായി അരിങ്കാവിലും, പൂർണ്ണപുഷ്കലാ സമേതന ഗൃഹസ്ഥനായിട്ട് അച്ചൻകോവിലും, സന്യാസരൂപത്തിൽ ശബരിമലയിലും. ആ സന്യാസരൂപത്തിലുള്ള ധർമ്മശാസ്താവിൻ്റെ ആത്മചൈതന്യം കാന്തമല, കാന്തമലയിൽ നിന്ന് പൊന്നമ്പലമേട് അവിടെയാണ് പ്രതിഷ്ഠിച്ചത്. കാന്തമല മാത്രമാണ് വിഗ്രഹമില്ലാത്തത്, ആത്മചൈതന്യമായതുകൊണ്ട്. അപ്പോൾ ആ അത്രയും പ്രസിദ്ധമായ, അത്രയും പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെയാണ് കാട്ടുവള്ളക്കാരനായ ഉദയനൻ എന്ന് പറയുന്ന ആൾ നശിപ്പിക്കുകയും ആ വിഗ്രഹത്തെ തച്ചുടയ്ക്കുകയും ചെയ്തത്. ആ വിഗ്രഹവും പുനരുദ്ധാരണം ചെയ്ത്, ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത്, ആ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചത് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ്. ആ അയ്യപ്പസ്വാമി തനിക്ക് സന്യാസം അനുഷ്ഠിക്കാൻ വേണ്ടി ഒരു സ്ഥലം തേടി അദ്ദേഹം ശബരിമലയിലെത്തുകയും അവിടെ തങ്ങി ഈ വിഗ്രഹം പുനഃസ്ഥാപിച്ചു, ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു, അവിടെ ജീവസമാധിയായി. അപ്പോൾ സന്യാസരൂപത്തിലുള്ള ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിൽ ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ, അത് ശബരിമല മാത്രമാണ്. ബാക്കിയെല്ലാം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമല അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് ഓരോ കാലങ്ങളിലും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല അവിടെ. ഓരോ വർഷം വരുമ്പോഴും ആൾക്കാരുടെ എണ്ണം 25% കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരവിടെ ആകർഷിക്കപ്പെടുന്നത് ആ ചൈതന്യം കൊണ്ടാണ്. ചൈതന്യത്തിലേക്കാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. ചൈതന്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് ആകർഷണം തോന്നില്ലല്ലോ. ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും ശബരിമലയിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത് ആ ചൈതന്യം കൊണ്ടാണ്. അപ്പോൾ ആ ചൈതന്യത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് വന്നു പോയിട്ടുള്ള ഇടത് വലത് സർക്കാരുകളുടെ സമീപനം. കാര്യം അവർക്ക് ബോധ്യമായി ഹിന്ദു സമാജം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ അത് ആത്മീയതയിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. ആ ആത്മീയത നശിപ്പിക്കുക, ആ ആത്മീയത ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ദേവചൈതന്യം ഉണ്ടാവണം. ആ ദേവചൈതന്യത്തിലൂടെയാണ് ആത്മീയത ഉണ്ടാവുന്നത്. ആ ആത്മീയത നശിപ്പിക്കുന്നതിലൂടെ, ദേവചൈതന്യം നശിപ്പിക്കുന്നതിലൂടെ ആത്മീയത നഷ്ടപ്പെടുത്താം, അങ്ങനെ ഹിന്ദു സമാജത്തെ താറുമാറാക്കാം എന്നുള്ള ഒരു കാൽക്കുലേറ്റ് ആയിട്ടുള്ളൊരു മൂവാണ് രാഷ്ട്രീയക്കാർ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് പല ആചാര ലംഘനങ്ങളും അവിടെ നടത്താൻ ശ്രമിച്ചു. അതിൽ നിന്നെല്ലാം അയ്യപ്പസ്വാമി തന്നെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുന്നു, ഭക്തരെങ്ങനെങ്കിലും അവിടെ വരാതാവണം. അവിടെ വരുന്ന ഭക്തരെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച് അവരുടെ വരവ് കുറയ്ക്കണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ട് പോലീസുകാരാണ് വിർച്വൽ ക്യൂ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഇവർ ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡാറ്റ കളക്ട് ചെയ്യുക മാത്രമല്ല, പോലീസുകാർക്ക് എന്താ അവിടെ കാര്യം? അങ്ങനെ വിശ്വന്ത പരിഷത്ത് തന്നെയാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് പോലീസുകാരല്ല വിർച്വൽ ക്യൂ കൺട്രോൾ ചെയ്യേണ്ടത്, ദേവസ്വം ബോർഡാണെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിലേക്ക് വന്നത്. അതുകൊണ്ട് വലിയ കാര്യമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, അവിടെ ശബരിമല ഒരു അവലോകന യോഗം വയ്ക്കും. എല്ലാ വർഷവും ഒരു ഒരു ചടങ്ങിന് വേണ്ടിയാണ് അത് വയ്ക്കുന്നത്. ഇത്തവണയും വെച്ചു.
ഒരു ശബരിമല ക്ഷേത്രത്തിൽ അവലോകന യോഗം വയ്ക്കുമ്പോൾ അവിടെ ഭക്തർക്ക് എന്ത് സൗകര്യം ഒരുക്കണം, അല്ലെ എന്തൊക്കെയായിരിക്കണം അവിടുത്തെ ഈ മണ്ഡലകാലത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള അവലോകനം വയ്ക്കുമ്പോൾ ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യണം, അയ്യപ്പ ഭക്തരുമായിട്ട് ചർച്ച ചെയ്യണം, ആചാര്യന്മാരുമായിട്ട് ചർച്ച ചെയ്യണം, സന്യാസി ശേഷന്മാരുമായിട്ട് ചർച്ച ചെയ്യണം. ഇത് കുറേ രാഷ്ട്രീയക്കാരിൽ നിന്ന് തീരുമാനിക്കുന്നതാണോ ശബരിമലത്തെ ആചാരാനുഷ്ഠാനങ്ങളും അവിടുത്തെ മണ്ഡലകാല പൂജയും? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നടത്തുക 80,000 പേർക്ക് വിർച്വൽ ക്യൂവിൽ നേരത്തെ മുഖ്യമന്ത്രി മാത്രമേ കേട്ടുള്ളൂ, ബാക്കി വരുന്ന അയ്യപ്പമാരും കൊണ്ട് പോകും. ഞാൻ ചോദിക്കട്ടെ, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഇവർക്ക് വിർച്വൽ ക്യൂവിനെ പറ്റി വലിയ ധാരണയുണ്ടോ? ഇവർക്ക് കമ്പ്യൂട്ടറിനെ പറ്റി വലിയ അറിവുണ്ടോ? അവരിവിടെ സ്വാമിയെ ശരണയ്യപ്പാന്ന് തോന്നി, പക്ഷെ ഷർട്ട് പോലും ഇടാതെ കെട്ടു നിറച്ച് വരുന്നവരാണ്. അവർക്ക് ദർശനം കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും വലിയ നഷ്ടത്തിലായ KSRTCയെ ഒരു വർഷം കൊണ്ട് ലാഭത്തിലുണ്ടാക്കാൻ വേണ്ടി അയ്യപ്പന്മാരെ തലയിൽ കെട്ടി വയ്ക്കുക. നിലയ്ക്കൽ നിന്ന് ഒരു പ്രളയം വന്നപ്പോഴാണ് നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്കുള്ള വണ്ടികൾ തടഞ്ഞു വെച്ചത്. അതിന് കാലാകാലം അങ്ങനെ തുടരാനാണോ ഉദ്ദേശം? ഹൈക്കോടതി തന്നെ പറഞ്ഞു 14 പേര് വരെ പോകാമെന്നുള്ള വാഹനത്തെ പമ്പയിലേക്ക് കടത്തിവിടണമെന്ന്, എന്നിട്ട് അത് തടയുന്നു. നിലയ്ക്കലിട്ടിട്ട് KSRTCയിൽ ആൾക്കാരെ കുത്തി നിറച്ച് കൊള്ള ചാർജ് വാങ്ങിച്ചിട്ടില്ല അവരെ വിടുന്നത്. ഇത് കണ്ട് സങ്കടം വന്നിട്ട് ഒരുപാട് അയ്യപ്പന്മാർ ഒന്ന് കരഞ്ഞ് പറഞ്ഞിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് അതിൽ ഇടപെട്ടിട്ട് കേരള സർക്കാരിനും ദേവസ്വം ബോർഡിനും ഞങ്ങൾ നിവേദനം കൊടുത്തു. അതായത് വിശ്വഹിന്ദു പരിഷത്ത് അയ്യപ്പന്മാരെ നിലയ്ക്കിൽ നിന്ന് പമ്പ വരെ സൗജന്യമായി എത്തിക്കാന്ന്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദേവസ്വം ബോർഡിലേ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലോ അവിടുത്തെ ബസ് സ്റ്റാൻഡിലോ ദൂരെ നിന്ന് വന്ന് ഇറങ്ങുന്ന ഒരു ആൾക്ക് അവിടുന്ന് തിരുമലയിലേക്ക് ഓരോ അരമണിക്കൂറും സൗജന്യ വാഹനം അവരൊരുക്കിയിട്ടുണ്ട്, ബസ്, വലിയ രഥം പോലെയാണ്. അപ്പോൾ അതുപോലെ നിലയ്ക്കലെത്തുന്ന അയ്യപ്പന്മാർ, നിലയ്ക്കലാണ് ബേസ് ക്യാമ്പെങ്കിൽ ഓക്കെ, നിലയ്ക്കൽ എത്തുന്ന അയ്യപ്പന്മാർ അവിടുന്ന് സൗജന്യമായി പമ്പയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണം. കോടിക്കണക്കിന് രൂപ വരുമാനം വരുന്നുണ്ടല്ലോ, അത് അയ്യപ്പന്മാർക്ക് വേണ്ടിയല്ലേ ചിലവാക്കേണ്ടത്? ഈ വരുന്ന ഭക്തരല്ല ഇവർ, ഈ വരുന്നത് ഓരോ അയ്യപ്പന്മാരാണ്. ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? തത്വമസിയാണ്. അവിടെ ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മറ്റേത് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മേൽശാന്തിയോ അല്ലെങ്കിൽ അവിടുത്തെ ശാന്തികാരിയോ ദേവത്തെ തൊട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും കുളിച്ച് വസ്ത്രം മാറാതെ അവർക്ക് ശ്രീകോവിൽ കയറാൻ പാടില്ല. ശബരിമലയെ മാത്രമേ അത് ഇല്ലാതുള്ളൂ. കാരണം അവിടെ അകത്തിരിക്കുന്ന വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യവും അയ്യപ്പനാണ്, അവിടെ പൂജകൾ ചെയ്യുന്നവരും അയ്യപ്പന്മാരാണ്, അവിടെ ഉള്ള ഉദ്യോഗസ്ഥരും എല്ലാം അയ്യപ്പന്മാരാണ്, ഭഗവാനെ കാണാനായി അവിടെ എത്തുന്ന ഓരോ ഭക്തനും അയ്യപ്പനാണ്. അപ്പൊ ആ അയ്യപ്പനെയാണ് ഇവർ ദ്രോഹിക്കുന്നത്. ഈ ഭക്തനെ ദ്രോഹിക്കുന്നത് അയ്യപ്പനെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ക്യൂവിൽ നിന്നിട്ട് ദാഹജലം കിട്ടാതെ ഒരു കുഞ്ഞു മരിച്ചു. ഇത്തവണ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ മാസപൂജയ്ക്ക് ഓരോ അയ്യപ്പന്മാരും കരയുന്നു. അപ്പം അടിസ്ഥാന സൗകര്യം പോലും അവിടെ ഒരുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല. ശുചിത്വമില്ല, കുടിവെള്ളമില്ല. ഞാൻ ചോദിക്കട്ടെ, പണ്ട് അവിടെ ഇഷ്ടംപോലെ വിരി വയ്ക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. ആ ശബരിമലയിൽ വരുന്ന ആൾക്കാർക്ക് വന്നു പറഞ്ഞാൽ തൊഴുത് ഓടിപ്പോകാൻ പറ്റുന്ന ക്ഷേത്രമാണോ അത്? അവിടെ ഓരോ ചടങ്ങുകളില്ലേ? അവിടെ വന്ന് വിരി വെച്ച് താമസിച്ച് ഭഗവാനെ കണ്ട് തൊഴുത് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി നെയ്യഭിഷേകം ചെയ്തിട്ടൊക്കെ വേണം മടങ്ങാൻ. അപ്പോൾ അതിന് പകരം അവിടെ ഉണ്ടായിരുന്ന എല്ലാം ഇടിച്ചു നിരത്തി. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഗുരുസ്വാമി ആയിരുന്ന ആളാണ് മഹാനായ എം എൻ നമ്പ്യാർ. അദ്ദേഹം അയ്യപ്പന്മാർക്ക് തങ്ങാൻ വേണ്ടി വലിയൊരു ഷെഡ് എം എൻ നമ്പ്യാരുടെ പേരിൽ കെട്ടിയിട്ടിരുന്നു, അതെല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ മെരിലാൻഡ്, അവർ സ്വാമി അയ്യപ്പൻ സിനിമ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വരുമാനം മുഴുവൻ അവർ ശബരിമലയ്ക്കാണ് ചിലവാക്കിയത്. അതിലാണ് സ്വാമി അയ്യപ്പൻ റോഡും. അതോടെ ശബരിമലയിൽ വലിയൊരു ഷെഡും വലിയൊരു മുറിയും കാര്യങ്ങളും കെട്ടി അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുക. അതിപ്പം ദേവസ്വം ബോർഡ് പിരിച്ചെടുത്ത് പൂട്ടിയിട്ടിരിക്കുക, കൊടുക്കുന്നില്ല. പോലീസുകാർക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുക. അവർക്കുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടത്. അവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ള സൗകര്യമല്ലേ ഒരുക്കേണ്ടത്? ദേവസ്വം ബോർഡിൻ്റെ അന്നദാന ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയല്ലേ വരുമാനമായിട്ട് വരുന്നത്? അതെന്തുകൊണ്ട് അവിടെ വരുന്ന അയ്യപ്പന്മാർക്കെല്ലാം സൗജന്യമായി അന്നദാനം നടത്തുന്നില്ല? നിങ്ങൾ വലിയ വിഭവസമൃദ്ധമായ സദ്യ ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. രാവിലെ എന്തെങ്കിലും ഭക്ഷണം, ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം, രാത്രി ഒരു നേരം കഞ്ഞി, അത് കൊടുക്കാൻ ദേവസ്വം ബോർഡിന് കോടിക്കണക്കിന് രൂപ വരുമാനം അവിടെ ഉണ്ട്. എന്തിനാ ഈ പറഞ്ഞ ഈ മറ്റ് ഹോട്ടലുകളും അവർക്കെല്ലാം വാടകയ്ക്ക് കൊടുത്ത് കോടിക്കണക്കിന് രൂപ അതുവഴി ഉണ്ടാക്കുന്നത്? അപ്പോൾ എല്ലാ രീതിയിലും വരുന്ന അയ്യപ്പന്മാരെ കൊള്ളയടിക്കുക, അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുക, അതിന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും. ഞാൻ ദേവസ്വം ബോർഡിനെ കാര്യമായിട്ട് കുറ്റം പറയുന്നില്ല, കാരണം ദേവസ്വം ബോർഡ് ഒരു നോക്കുകൂത്തിയാണ്. സർക്കാരിൻ്റെ വെറും പിണിയാളുകളെ മാത്രം വെച്ചിട്ട് ഒരു നോക്കുകൂത്തിയായിട്ടാണ് ദേവസ്വം ബോർഡിനെ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ദേവസ്വം ബോർഡ് സ്വയം ഭരണാവകാശമുള്ള ഒരു പ്രസ്ഥാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സ്വർഗീയനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തെ പോലുള്ള മഹത് വ്യക്തികളിരുന്ന സ്ഥാനത്താണ് ഇന്ന് സർക്കാരിൻ്റെ പിണിയാളികളെ പിടിച്ചിരുത്തിയിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടിരുന്നത്.
തെറ്റാണത്. കാര്യം അയ്യപ്പന്മാരോട് കാണിക്കുന്ന ക്രൂരത എന്ന് പറയുന്നത് അത് അയ്യപ്പ സ്വാമി ക്ഷമിക്കില്ല. കാര്യം അയ്യപ്പ ധർമ്മം, ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ എന്താ, ധർമ്മത്തെ പരിപാലിക്കുന്ന, ധർമ്മത്തെ ശാസിക്കുന്ന ആളാണ് ധർമ്മശാസ്താവ്. അങ്ങനെ ഒരാളുടെത്താണ് കളിക്കുന്ന എന്നുള്ള കാര്യം ഓർത്താൽ നന്നായിരിക്കും. കാര്യം ഇത് ആര് കണ്ടില്ലെങ്കിലും ഭഗവാൻ കാണുന്നുണ്ട്. കൊടുക്കേണ്ട സ്ഥലത്ത്, കൊടുക്കേണ്ട സമയത്ത്, കൊടുക്കേണ്ട പോലെ തന്നെ ഭഗവാൻ കൊടുത്തോളും, അതിലൊരു സംശയം വേണ്ട. പക്ഷേ അതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. കാര്യം ഭക്തർക്കുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമികമായ കർത്തവ്യമാണ്. കാര്യം ദേവസ്വം ബോർഡിന് മറ്റൊരു കാര്യവും ഒരാൾ വേവിച്ചിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുക, ഭക്തർക്കുള്ള സൗകര്യം ഒരുക്കുക, അവിടുത്തെ പൂജാദ്രവ്യങ്ങളെല്ലാം കൃത്യമായി എത്തുന്നുണ്ടോ നോക്കുക, ഇതൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതല. അല്ലാതെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ ദേവസ്വം ബോർഡിന് ഒരു അധികാരവുമില്ല. അത് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്. ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് തന്ത്രി അവിടെ ഉള്ളത്. തന്ത്രി ചെയ്യേണ്ടത് എന്താ, ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ആളാണ് തന്ത്രി. പൂജകൾ കൃത്യമായി നടക്കുന്നുണ്ടോ, അതിൽ ലോപം വരുന്നുണ്ടോ, അതിൽ അവിടെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ നേദ്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ. ഭഗവാനെ സംരക്ഷിക്കാനായിട്ട് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് നിൽക്കേണ്ട ആളാണ് തന്ത്രി. അപ്പൊ ആ തന്ത്രിയും ആ തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമാണ് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കേണ്ടത്, ദേവസ്വം ബോർഡല്ല. അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അവർ ചെയ്യാതെ ഭക്തരെ ബുദ്ധിമുട്ടിക്കുക, ഭക്തരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇപ്പോൾ ഒരു സംഘടന മാത്രം ഇറങ്ങിയിട്ട് കാര്യമില്ല. ഭക്തജനങ്ങൾ ഒന്നിച്ചതിനു വേണ്ടി ഇറങ്ങണം. ഇറങ്ങാൻ പറ്റും. കാരണം കഴിഞ്ഞ നമ്മൾ കണ്ടതല്ലേ, ഇവിടെ യുവതി പ്രവേശന വിഷയം വന്നപ്പോൾ കേരളത്തിൽ ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലിറങ്ങിയില്ലേ അയ്യപ്പൻ എന്നുള്ള വികാരത്തിൻ്റെ പേരിൽ. അയ്യപ്പൻ ഒരു ദൈവം മാത്രമല്ല കേരളീയർക്ക്, ഈശ്വരൻ മാത്രമല്ല, ഒരു വികാരമാണ്. കാര്യം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോടൊപ്പം ജീവിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് അമ്മമാർക്ക് മക്കളെ പോലെ, മകനെ പോലെയും, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്വന്തം സഹോദരനെ പോലെയും, ആ രീതിയിൽ ആൾക്കാർ കാണുന്ന ഒരു ചൈതന്യമാണ് അയ്യപ്പൻ. ആ അയ്യപ്പനോട് കളിച്ചാൽ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അങ്ങ് തന്നെ പറയേണ്ട ഒരു ചാനലിൽ പ്രശ്നവിധി പ്രകാരം അവിടെ വാവരില്ല എന്നുള്ളതും അയ്യപ്പനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതും അങ്ങ് പറയുകയുണ്ടായി. ആ പ്രസ്താവന എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതായത് ഒരു ക്ഷേത്രത്തിലെ ദേവന്റെ ഹിതം അറിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അയ്യപ്പസ്വാമി ഇറങ്ങി വന്ന് പറയില്ലല്ലോ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളൊന്ന് ശരിയാക്കി തരണമെന്ന്. അപ്പം നമുക്കവിടെ ഓരോ സൂചനകളാണ് തരുന്നത്. സൂചനകളില്ലെങ്കിൽ പോലും ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ, 12 വർഷത്തിനുള്ളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവപ്രശ്നം നടത്തണമെന്നാണ്. അവിടെ എന്തെങ്കിലും ആചാര ലോപമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൂജാ കാര്യങ്ങളിൽ ലോപമുണ്ടോ നോക്കാൻ വേണ്ടി. അല്ലാതെ ദേവപ്രശ്നം നടത്തുന്നത് ചില സൂചനകൾ കിട്ടുമ്പോഴാണ്. അപ്പോൾ പല രീതിയിലുള്ള സൂചനകളുണ്ട്. ഭഗവാൻ ഹിതമല്ല എന്ന് തോന്നുന്ന സൂചനകൾ വരുമ്പോൾ മേൽശാന്തിയോ തന്ത്രിയോ പറയും എന്തൊക്കെയോ ദുർനിമിത്തങ്ങളുണ്ട്, നമുക്കൊരു ഭഗവാന്റെ ഹിതം നോക്കണം, ദേവപ്രശ്നം നോക്കണം. ആ ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരിട്ട് സംസാരിക്കുന്നതാണ്. അതാണ് ആ കവടി നിരത്തിയിട്ട് ഓരോ സ്ഥാനങ്ങളിൽ വരുമ്പോൾ ആ ഓരോ സ്ഥാനങ്ങളനുസരിച്ചാണ് ദേവപ്രശ്നം വരുന്നത്. അതിൽ ആദ്യത്തെ സ്വർണ്ണ കോയിൻ വയ്ക്കുന്നത് തൊട്ട് അതിന് തുടങ്ങും, താമ്പൂര ദാനം തൊട്ട് തുടങ്ങും, അതിൻ്റെ ഓരോ കണക്കുകളുണ്ട് അതിന്. ആ ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ദൈവജ്ഞരാണ് അവിടെ ദേവപ്രശ്നം വെച്ചിട്ടുള്ളത്. വെച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞതാണ് അയ്യപ്പന് അനിഷ്ടമുണ്ട് വാവരുടെ സ്ഥാനത്തോട്. അനിഷ്ടമുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കേണ്ടത്, അതിനുള്ള നടപടികളിലേക്ക് പോകേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞൊരു ദേവപ്രശ്നത്തിൽ ശബരിമലയിൽ പോയിട്ടില്ല രാകേഷ്? അവിടെ അയ്യപ്പൻ്റെ തൊട്ട് മുമ്പ് ഒരു മണ്ഡപമുണ്ട് അറിയാമോ, ഗണപതി ഹോമവും മറ്റ് ഹോമങ്ങൾ നടക്കുന്ന ആ ഗണപതി ഹോമം നടക്കുന്ന ഹോമകുണ്ഡത്തിന് മുകളിലായിട്ട് തൊട്ട് മുമ്പിലായിട്ട് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ആ വിഗ്രഹത്തിൽ ചൈതന്യമുണ്ട്, ആ വിഗ്രഹത്തിന് അവിടുന്ന് മാറ്റണം, അവിടെ വയ്ക്കാൻ പറ്റില്ല, അതിനെ മാളികപ്പുറത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അത് ദേവപ്രശ്ന വിധിയാണ്, ദേവപ്രശ്ന വിധി പ്രകാരമാണ് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ അതിന് ദേവപ്രശ്നം അനുസരിക്കുക. അതേ ദേവപ്രശ്നത്തിൽ പറഞ്ഞ വാവര കാര്യത്തിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു? അപ്പോൾ ആ ദേവപ്രശ്നത്തിൽ എന്ത് പറഞ്ഞു അത് നടപ്പാക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത്. അത് ദേവസ്വം ബോർഡിൻ്റെ കർത്തവ്യമാണ്, അത് നിർവഹിക്കപ്പെടണം. അതാണ് VSP ആവശ്യപ്പെടുന്നത്.